കേരളത്തിൽ പരക്കെ കണ്ടിരുന്നതും എന്നാൽ ഇപ്പോൾ അപൂർവമായി മാത്രം കാണുന്ന മുള്ളൻചക്ക എന്ന മുള്ളാത്ത ഇപ്പോൾ തിരിച്ചുവരവിന്റെ പാതയിലാണ് കായകളിലും ഇലകളിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന അസറ്റോജനീസ് എന്ന ഘടകം അർബുദത്തെ നിയന്ത്രിക്കുമെന്ന കണ്ടുപിടുത്തമാണ് മുള്ളൻചക്കയെ പ്രശസ്തമാക്കിയത് ഇന്നത്തെ വീഡിയോ മുള്ളാത്തയെക്കുറിച്ചാണ് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യുക ഇത് കഴിച്ചിട്ടുള്ളവരും കണ്ടിട്ടുള്ളവരും കമന്റ് ചെയ്യാൻ മറക്കരുത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വളരുന്ന ഒരു നിത്യഹരിത സസ്യമാണ് മുള്ളാത്ത മുള്ളൻചക്ക ലക്ഷ്മണപ്പഴം മുള്ളാത്തി ബ്ലാത്ത തുടങ്ങിയ പേരുകളിലൊക്കെ ഇതറിയപ്പെടുന്നുണ്ട് അത്തപ്പഴം അഥവാ സീതപ്പഴം പോലെ ഒന്നാണ് മുള്ളാത്ത മുള്ളാത്തയുടെ പേര് പോലെ തന്നെ മുള്ളുകളുള്ള പുറന്തുലിയാണ് ഇതിനുള്ളത് അതുകൊണ്ടായിരിക്കാം ഇതിന് മുള്ളാത്ത എന്ന പേര് വരെ വരാൻ കാരണം മധുരവും പുളിയും കലർന്ന രുചിയുള്ളതിൻ്റെ പഴത്തിൽ പോഷകങ്ങളും നാരും ധാരാളമായി അടങ്ങിയിരിക്കുന്നു അർബുദ രോഗികൾ ഇവയുടെ പഴം കഴിക്കുന്നതോടൊപ്പം ഇതിൻ്റെ ഇല ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കഷായവും വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു വേനൽക്കാലമാണ് മുള്ളൻചക്കയുടെ പ്രധാന പഴക്കാലം ചെറു ശാഖകളിലുണ്ടാകുന്ന കായകൾ വലുതും പുറത്ത് മുള്ളു നിറഞ്ഞതുമായിരിക്കും പാകമാകുമ്പോൾ ഇവ മഞ്ഞ നിറമാകും കൈതച്ചക്കയുടെ രുചിയുമായി ഏകദേശം സാമ്യമുള്ളതാണ് ഇതിൻ്റെ പൾപ്പിന് അനോന മ്യൂരിക്കേറ്റ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഇതിൻ്റെ ഇംഗ്ലീഷ് പേര് സോർസോപ്പ് എന്നാണ് സാധാരണയായി 5 മീറ്റർ വരെ പൊക്കത്തിൽ വളരുന്ന ഒരു സസ്യമാണിത് തടിയുടെ പുറന്തൊലിക്ക് കറുപ്പ് കലർന്ന നിറമായിരിക്കും പുറംഭാഗം മിനുത്തതും അഗ്രഭാഗം കൂർത്തതുമായ കടും പച്ച നിറത്തിലുമാണ് ഇതിൻ്റെ ഇലകൾ സുഗന്ധമുള്ളതും വലിപ്പമുള്ളതുമായ പൂക്കളാണ് ഇതിലുണ്ടാകാറ് പൂക്കൾക്ക് 4-5 ഇതളുകൾ വരെ ഉണ്ടാകാറുണ്ട് ഭക്ഷ്യയോഗ്യമായ ഇതിലെ കായകൾ നല്ല കടും പച്ച നിറമുള്ളതും മുള്ളുകളാൽ നിറഞ്ഞതുമാണ് ഇതിൻ്റെ കായകൾക്കുള്ളിലായി കറുത്ത നിറത്തിലുള്ള അനേകം വിത്തുകളും ഉണ്ടാകാറുണ്ട് കീമോതെറാപ്പി കൊണ്ടുണ്ടാകുന്ന പാർശ്വഫലങ്ങളെ ലഘൂകരിക്കുന്നതിനും ഈ ഫലവർഗത്തിന് സാധിക്കും രോഗപ്രതിരോധ ശേഷി പകരുന്നതിന് പുറമേ നല്ല ഉറക്കം നൽകുന്നതിനും മാനസികമായ പിരിമുറുക്കം കുറച്ച് ഉണർവ് പകരുന്നതിനുമെല്ലാം ഈ ഫലം ഏറെ നല്ലതാണ് മുള്ളാത്തയുടെ ഇല അരച്ചെടുക്കുന്ന നീര് തലയിലെ ഈര് പാൻ എന്നിവയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നു മൈഗ്രെയിൻ വിളർച്ച ദഹനക്കുറവ് മൂത്രാശയ രോഗങ്ങൾ ശരീരവേദന എന്നിവയ്ക്കെല്ലാം മുള്ളാത്ത കഴിക്കുന്നത് ഏറെ നല്ലതാണ് രോഗപ്രതിരോധ ശേഷി പകരുന്നതിനോടൊപ്പം തന്നെ പോഷകമേന്മയിലും ഏറെ മികച്ചതാണ് മുള്ളാത്ത വൈറ്റമിൻ സി B1, B2, B5 ഇരുമ്പ് മാഗ്നീഷ്യം സോഡിയം കാർബോഹൈഡ്രേറ്റ് എന്നിവയുടെയൊക്കെ സമ്പന്നമായ ഒരു സ്രോതസ്സാണ് മുള്ളാത്ത വിളഞ്ഞു പാകമായ മുള്ളാത്തയുടെ കുരു പാകി തൈകൾ വളർത്തിയെടുക്കാവുന്നതാണ് പോളിത്തീൻ കവറിൽ മണ്ണ് മണൽ ചാണകപ്പൊടി എന്നിവ നിറച്ച് വിത്തുപാകി തൈകൾ കിളിർപ്പിക്കാം തൈകൾ വളർന്നതിന് ശേഷം അനുയോജ്യമായ കൃഷി സ്ഥലത്തേക്ക് മാറ്റി നടുകയുമാകാം ധാരാളം ശാഖോപശാഖകളോടെ വളരുന്ന ഇവ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ചെറിയൊരു വൃക്ഷമാണ് മിക്കവാറും ഇതെല്ലാ മണ്ണിലും തന്നെ നന്നായി വളർന്നു കാണാറുണ്ട് അനുയോജ്യമായ കൃഷിസ്ഥലത്തെ കുഴിയിൽ ചാണകപ്പൊടി കമ്പോസ്റ്റ് എന്നിവ അടിവളമായി ചേർത്ത് തൈ നടാവുന്നതാണ് വേനലിൽ നന്നായി നനച്ചു കൊടുക്കണം കാര്യമായിട്ടുള്ള രോഗബാധയൊന്നും ഇവയെ ബാധിച്ചു കാണാറില്ല